നമ്മുടെ കുട്ടിയൊക്കെ വേറെ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിലും നമ്മൾ കൊടുക്കേണ്ടത് ഈ ആത്മബലമാണ്. ഈ ആത്മബലം കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടല്ല, ഒരു കാലത്ത് അവർ നിങ്ങൾ മറക്കില്ല. മാർക്ക് കുറഞ്ഞെന്ന് വിചാരിച്ചു, തോറ്റുപോയി എന്ന് വിചാരിച്ചിട്ട്, വിചാരിച്ചതുപോലെ സ്കോർ ചെയ്യാൻ വിചാരിച്ചില്ലേ, കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് കുഴപ്പമുള്ളത്, മോനെ ഇതിൻ്റെയൊക്കെ പേരാണ് ജീവിതം എന്ന് പറഞ്ഞു കൊടുക്കലാണ്. ജയിക്കുന്നതിൻ്റെ പേര് മാത്രമല്ല, തോൽക്കുന്നതിൻ്റെയും കൂടി പേരാണ് ജീവിതം. അതുകൊണ്ട് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് തോറ്റ കുട്ടിയെയാണ് അല്ലേ, മാർക്ക് കുറഞ്ഞ കുട്ടിയെയാണ്. ജയിച്ച മനുഷ്യൻ്റെ കൂടെ നൃത്തമാടുമ്പോഴല്ല, തോറ്റ മനുഷ്യൻ്റെ തോളിൽ പിടിക്കുമ്പോഴാണ് ശരിക്കും നമ്മൾ ഒരു മനുഷ്യനാവുന്നത്. ചെറിയ സ്കൂളിലെ കുട്ടികൾ ഓട്ടമത്സരം നടക്കുന്നുണ്ട്, സ്പോർട്സാണ്. അപ്പോൾ ഒരു കുട്ടി ഇങ്ങനെ ഓടാൻ നിൽക്കുമ്പോൾ ഇങ്ങനെ കണ്ണ് ചിമ്മിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, ഭയങ്കര പ്രാർത്ഥന, ഭയങ്കര പ്രാർത്ഥന, ഇങ്ങനെ മുകളിലേക്കൊക്കെ നോക്കിയിട്ട് പ്രാർത്ഥിക്കട്ടെ. ഓട്ടമത്സരം നടത്തി അവൻ തോറ്റുപോയി, ജയിച്ചില്ല. അവൻ്റെ ടീച്ചർ ഓടി വന്നിട്ട് ആ കുട്ടിയോട് ഭയങ്കര സ്നേഹം, അവനത്രയും പ്രാർത്ഥിച്ച ഒക്കെ ടീച്ചർ കണ്ടതാ. ടീച്ചർ വന്നിട്ട് പറഞ്ഞു, മോനെ അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ടും തോറ്റുപോയല്ലേ, സാറല്ല കേട്ടോ, മോന് കരയരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ടീച്ചറെ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ടീച്ചറെ ഞാൻ പ്രാർത്ഥിച്ചതേ ജയിക്കാൻ വേണ്ടി ഒന്നായിരുന്നില്ല, ജയിക്കാൻ വേണ്ടിയല്ല ഞാൻ പ്രാർത്ഥിച്ചത്, തോറ്റാലും കരയാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ടീച്ചർ നോക്ക്, ഞാൻ കരയുന്നുണ്ടോ? ഇല്ല. എടാ നീയാണ് ജയിച്ചത് എന്ന് പറഞ്ഞു ടീച്ചർ. ഈ തോറ്റാലും കരയാത്ത ഒരു കരുത്തുണ്ടല്ല, അതിലേക്കാണ് നമ്മുടെ കുട്ടികളെ നമ്മൾ വളർത്തിക്കൊണ്ടുണ്ട്. മാർക്ക് കുറഞ്ഞാൽ എന്താ, അടുത്ത പരീക്ഷയ്ക്ക് നോക്കടാ എന്ന് പറയില്ല. ആ പ്രതീക്ഷയുടെ ഞെട്ടിലിങ്ങനെ തൂങ്ങി നിൽക്കുന്ന മാമ്പഴങ്ങളുടെ പേരാണ് നമ്മുടെ കുട്ടികൾ. ആ സാധനം ഞാൻ നമ്മൾ വെട്ടിക്കളഞ്ഞുണ്ടല്ലോ, സാധനം താഴെ വീഴും. ഹോപ്പ്, നിരന്തരമായ ഹോപ്പ്. എന്താണ് ഖുർആൻ, എന്താണ് ബൈബിൾ, എന്താണ് വേദങ്ങൾ? ഹോപ്പ്. നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ? സാറില്ല. നീ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും വീഴ്ച വന്നു പോയോ? സാറില്ല കേട്ടോ, അതിന് പരിഹാരമുണ്ട്, പരിഹാരമുണ്ട്, പരിഹാരമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആര്? പഠിച്ചോൻ. അതല്ലേ നമ്മൾ നമ്മളെ മനുഷ്യന്മാരോടും പറയേണ്ടത്, സാറില്ല കേട്ടോ, അതിന് പരിഹാരമുണ്ട്. മാർക്ക് കുറഞ്ഞോ? അടുത്ത പരീക്ഷയ്ക്ക് നോക്കടാ, ഇതിലേറെ മാർക്ക് കിട്ടും നിനക്ക്. ഇതിൻ്റെ പേരാണ് ശരിക്കും നേരത്തെ പറഞ്ഞ ആ ഗുരു വെളിച്ചം അല്ലേ.